സൈനോട്ടി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ മണിയടിക്കുക. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ കുടുംബത്തോടൊപ്പം ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയും. അപ്പൊ ഒരു ക്ഷേത്ര ദർശനമാണ്. അപ്പൊ ആദ്യം പോകുന്നത് നമ്മൾ പ്രശസ്തമായ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്കും തുടർന്ന് മറ്റൊരു ക്ഷേത്രത്തിലും. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് കൂടുതലായിട്ട് ഞാനിവിടെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഗണപതി ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് ആരോടും പറയണ്ട, കൊട്ടാരക്കര ഗണപതിയെക്കുറിച്ച് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും അവിടെ തൊഴുതിന് ശേഷം മറ്റൊരു ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമൊക്കെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. അപ്പോൾ എന്നോടൊപ്പം എൻ്റെ അമ്മയുണ്ട്, വൈഫുണ്ട്, മോളുണ്ട്, പെങ്ങളുണ്ട്, മോളുണ്ട്, മോൻ വന്നില്ല. അപ്പോൾ ഈ വണ്ടിക്ക് അതെല്ലാവരുടെ സ്ഥലമില്ല, അതുകൊണ്ട് മോൻ വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കൊട്ടാരക്കര അമ്പലത്തിലെത്തി. ഇപ്പോൾ വണ്ടി പാർക്കിംഗ് ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. അപ്പോൾ അവരെല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളികേരം കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഉടയ്ക്കാൻ എടുക്കട്ടെ. അപ്പോൾ ഇന്ന് നല്ല തിരക്കാണ്, ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. കാരണം ഈ വണ്ടിയുടെ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേരളത്തിലെ മഹാഗണപതി ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ പരമശിവനാണെങ്കിലും ശിവപുത്രനായ ഗണപതിയാണ് പ്രാധാന്യം. ശിവനെയും ഗണപതിയെയും കൂടാതെ പാർവതി, അയ്യപ്പൻ, മുരുകൻ, നാഗരാജൻ എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. പാർവതിയും ഗണപതിയും ഒഴികെയുള്ള എല്ലാ ദേവതകളും കിഴക്കോട്ട് ദർശനമായിരിക്കുന്നു. പാർവതി ദേവി പടിഞ്ഞാറോട്ടും ഗണപതി തെക്കോട്ടും ദർശനമായിരിക്കുന്നു. ഉണ്ണിയപ്പം, ഉദയാസ്തമന പൂജ, മഹാഗണപതി ഹോമം, പുഷ്പാഞ്ജലി എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. അരി കുതിർത്ത് കല്ലിൽ ഇടിച്ച് പൊടിയാക്കിയാണ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുണ്ട് ഉണ്ണിയപ്പത്തിന്. മേടമാസത്തിലെ തിരുവാതിര നാളിലാണ് ഉത്സവം നടക്കുന്നത്.
ഉണ്ണിയപ്പത്തിന് ക്യൂ നിൽക്കുക, ഭയങ്കര ക്യൂ. ട്രെയിനിൻ്റെ ടൈം ഉണ്ണിയപ്പം ഒരു പാക്കറ്റ് ഇപ്പം നമ്മൾ ആറ് കവർ ഉണ്ണിയപ്പം വാങ്ങിച്ചു. ഉണ്ണിയപ്പത്തിൻ്റെ പാക്കിങ് നടന്നത് ആറെണ്ണം. സെൽഫി ടൈം. കോവിഡിന് ശേഷം ക്ഷേത്രത്തിൽ പൊതുവെ നല്ല തിരക്കാണ്, പ്രത്യേകിച്ച് ഞായറാഴ്ച വേണ്ട നല്ല തിരക്കുണ്ട്. വഴിപാടിനൊക്കെ നല്ല നീണ്ട ക്യൂ വരും. അതുപോലെ ക്ഷേത്രക്കുളത്തിലും ആരെയും ഇറക്കുന്നില്ല, ഇഷ്ടംപോലെ മത്സ്യം കിടപ്പുണ്ട്. അതുപോലെ ക്ഷേത്രം കുളം വൃത്തിയാക്കിയിട്ട് ഒരുപാട് നാളായി തോന്നുന്നു. ഈ സ്റ്റാളിൽ പൊരി വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ച് ഭക്തരി മീനിട്ട് കൊടുക്കാറുണ്ട്. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള തൊട്ടടുത്ത കോമ്പൗണ്ടിൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുടെ പൂർണ്ണകായിക പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ കൊട്ടാരക്കര അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞു, ഇനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങ് അവിടെ ചെന്നിട്ട് പറയാം, എനിക്കതിനെ കൂടുതൽ വിശദീകരിക്കാൻ അറിയത്തില്ല. അവിടെ ചെന്നതിന് ശേഷം കൂടുതലായിട്ട് പറയാം. ഓക്കെ, എല്ലാവരും ഉണ്ട് അമ്പലത്തിൽ. നല്ലവണ്ണം തൊഴുതോ, എന്താ പറഞ്ഞത്? ഭഗവാനോട് എന്താ പറഞ്ഞത്? അയ്യപ്പനോ? ആരോട് പറഞ്ഞു? ഭഗവാനോടോ? ഗണപതി അമ്പലത്തിൽ പോയതിന്റെ റിവ്യൂ ആയി കേട്ടെ ഏട്ടാ, അടിപൊളി. അയ്യപ്പോ സ്വാമി, അയ്യപ്പോ സ്വാമി, അയ്യപ്പോ സ്വാമി, അയ്യപ്പോ.